പ്രണയവും പാരൻസും നല്ല കോംബോ ആണല്ലേ. 10 മാസം ചുമന്ന് നമ്മളെ പ്രസവിച്ചതാണ് നമ്മുടെ പാരൻസ്, അമ്മയും അച്ഛനും. എന്നാൽ ഓഫ്കോഴ്സ് നമ്മളെ പാരൻസിനെ ദൈവത്തിന് തുല്യം കാണണം. എന്നിരുന്നാൽ പോലും ടോക്സിക് പാരൻസിനെ ഒരിക്കലും ദൈവത്തിന് തുല്യമായിട്ട് കാണരുത്. 10 മാസം ചുമന്ന് അവർ പ്രസവിച്ചത്, നമ്മൾ അവരെ കല്യാണം കഴിഞ്ഞ മൊമെൻ്റ് തൊട്ട് ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി അവരെ ശല്യപ്പെടുത്തി, അവരെ കൊണ്ട് ഫോഴ്സ് ചെയ്ത് സെക്സ് ചെയ്യിപ്പിച്ചിട്ട് ആ സ്ത്രീ അല്ലെങ്കിൽ ആ അമ്മ എന്ന് പറയുന്ന വ്യക്തിയുടെ വജിനയുടെ ഉള്ളിൽ കൂടെ തള്ളിക്കയറി വന്നതല്ല. ഭാര്യയും ഭർത്താവും ആഗ്രഹിച്ച് ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഒരു കുഞ്ഞുണ്ടാവുന്നു. ഈ 10 മാസം ചുമന്ന കണക്ക് ഇപ്പോഴും കേട്ട് തല പകഞ്ഞു പോകുന്ന കുട്ടികളുണ്ടെന്ന് ഞാൻ പറഞ്ഞ നിങ്ങൾ വിശ്വസിക്കൂ? എന്നാലുണ്ട്. അവരൊന്ന് പഠിക്കുമ്പോൾ, അവരുടെ ഡ്രസ്സ് ഇടുമ്പോൾ, അവരുടെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട്, ഇവരെല്ലാത്തിനും പുട്ടിന് തേങ്ങയിട്ട മാതിരി പറയുന്നത് നിന്റെ നല്ലതിന് വേണ്ടിയാണ്, നിന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ്. എന്നാൽ പല പാരൻസും ഈ ഒരു വാക്ക് കൂട്ടിച്ചേർക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ പുറകിൽ അവർ മറുമറിയുന്ന കുറച്ച് സംഭവങ്ങളുണ്ട്. ആൾക്കാരെന്ത് വിചാരിക്കും? റിലേറ്റീവ്സ് ചോദിക്കൂലേ, നമ്മുടെ പാരമ്പര്യത്തിന് ചേർന്നതാണോ? എനിക്ക് ഡോക്ടർ ആവാൻ പറ്റിയില്ല, അപ്പോൾ എൻ്റെ മകൻ ഡോക്ടർ ആവട്ടെ. എനിക്ക് എഞ്ചിനീയർ ആവാൻ പറ്റില്ല, എൻ്റെ മകൾ എഞ്ചിനീയർ ആവട്ടെ. മത്ത കുത്തിയാൽ ഒരിക്കലും കുമ്പളങ്ങി ആവില്ല. മനസ്സിലായോ? നിങ്ങൾക്ക് ഡോക്ടർ ആവാൻ പറ്റിയില്ല, അപ്പോൾ നിങ്ങളുടെ മകൾക്ക് എങ്ങനെ ഡോക്ടർ ആവാൻ പറ്റും? ആ പറ്റുന്നുണ്ടെങ്കിൽ തന്നെ അവർക്ക് ഡോക്ടർ ആവാൻ താല്പര്യം വേണ്ടേ? സെക്കൻഡ്, കല്യാണം. കാസ്റ്റ് എന്തോ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, 25-ാം വയസ്സിൽ കല്യാണം കഴിച്ചോളാം. ഞാൻ 25-ാം വയസ്സിൽ കല്യാണം കഴിച്ചു, 30-ാം വയസ്സിൽ പെറ്റു. സോ വാട്ട്? ഞങ്ങൾക്ക് ഇപ്പോൾ 30-ാം വയസ്സിൽ കല്യാണം കഴിച്ച് കുട്ടിയെ വേണ്ടെന്നായിരിക്കും ഞങ്ങളുടെ തീരുമാനം, അല്ലെങ്കിൽ 30-ാം വയസ്സിൽ കല്യാണമേ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ടോക്സിക്കായിട്ട് പുട്ടിന് തേങ്ങയിട്ട മാതിരി ഇങ്ങനെ ഒരു ജനിച്ചു എന്നുള്ള കെയർ ഓഫിൽ നിങ്ങളൊരു കൂട് പണിതിട്ട് അതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് ഫുഡും ഡ്രസ്സും സംഭവങ്ങളും ഇങ്ങനെ കൊടുത്ത് കൊടുത്ത് ചുച്ചുബേബി ആക്കി കൊടുത്തിട്ട് അവർക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ, നോ പറഞ്ഞെടുത്ത് നോ പറയാൻ പറ്റാതെ, ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇരുന്നിട്ട് നിങ്ങൾ പാരൻസ് ആണല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ ചോദിക്കുന്നതിനൊക്കെ തലയാട്ടിച്ചിരിക്കുന്ന ആ ഒരു ഡോളിനാണോ നിങ്ങൾക്ക് ആവശ്യം? നിങ്ങൾ പ്രസവിച്ചു, ആ കുട്ടി ജനിച്ചു, ആ കുട്ടിക്ക് ആട്ടുള്ള സ്പേസും ഇൻഡിവിജ്വാലിറ്റിയും കാര്യങ്ങളുണ്ട്. നിങ്ങൾ കൊടുക്കേണ്ടതാണോ ആ കുട്ടിക്ക് ഫ്രീഡം എന്ന് പറയുന്നത്? ആസ് എ പേഴ്സൺ ആയൊരു ഇൻഡിവിജ്വൽ വ്യക്തിയല്ലേ അയാൾക്ക്? ഇഷ്ടമുള്ള ഒരാളെ കല്യാണം കഴിച്ച് ഇഷ്ടമുള്ള ഡിസിഷൻ എടുത്ത് അവനൊരു വേറെ വേൾഡ് ക്രിയേറ്റ് ചെയ്യട്ടെ. അല്ലാതെ 10 മാസം ചുമന്നു അല്ലെങ്കിൽ ഞാൻ പാരന്റിങ് ആണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സെൽഫിഷായിട്ട് ഇതിന് അവസാനം വന്നിട്ട് നിന്റെ നല്ലതിന് വേണ്ടിയിട്ടാന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും മെന്റലി പ്രോബ്ലം വന്ന അല്ലെങ്കിൽ ഒരു രീതിയിലും പറ്റാത്ത രീതിയിൽ വേറൊരു തോട്ട് എടുത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾ വിധി എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി പിടിപ്പിക്കും. സോ അവർക്കും ഫ്രീഡം ഉണ്ട്. 10 മാസം ചുമന്നു അല്ലെങ്കിൽ പാരന്റിങ് ആണെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ലോക്കിടാതെ പിള്ളേർക്ക് വേണ്ടിയിട്ടും കൂടി ചിന്തിക്കുക, അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, ഒരു ഫ്രണ്ട്ലി ബേസ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. ഇപ്പോൾ ജാതിയാണെങ്കിലും മതമാണെങ്കിലും ഏജ് ആണെങ്കിലും എന്താണെങ്കിലും ഇതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് എന്താണ്? ഇപ്പോൾ അന്യജാതിയാണ്, എന്താണ് വിഷയം വരുന്നത് അവിടെ? എന്താണ് ഈ ഒരു ജാതി വേറെ ആയതുകൊണ്ട് കുടുംബജീവിതത്തിൽ ഇങ്ങനൊരു പ്രശ്നം വന്നു എന്ന് പറയാൻ എന്താണുള്ളത്? നാട്ടുകാരും വീട്ടുകാരും കുടുംബക്കാരും ഒക്കെ വന്ന് ചോദിക്കുന്ന ഒരു പ്രശ്നമല്ലേ നിങ്ങൾ പറയണേ? നിങ്ങളുടെ കുട്ടിയുടെ കാര്യം നിങ്ങളാണ് നോക്കേണ്ടത്, അല്ലെങ്കിൽ ആ കുട്ടിയെ നോക്കാനുള്ള പ്രാപ്തി ഏറ്റെടുക്കണം. ചില സിറ്റുവേഷനിൽ നിങ്ങളുടെ ഓവർ പാരന്റിങ് കാരണം അവർ ലൈഫിൽ തോറ്റു പോകുന്ന സിറ്റുവേഷൻ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നോ പറയാൻ പറ്റാത്ത സ്റ്റക്കപ്പ് ആവുന്ന സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ പെൺകുട്ടിയാണെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായ സംഭവങ്ങൾ പറയാൻ പേടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പം ഭർത്താവ് എങ്ങനെയാണെങ്കിലും എന്താണ് നിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നില്ല, നീ അത് അഡ്ജസ്റ്റ് ചെയ്ത് നിന്നുകൂടെ എന്ന് ചോദിക്കുന്ന പാരൻസ് വരെയുണ്ട്. സച്ച് എ ടോക്സിക് പേഴ്സൺസ്. സോ 2024 ആരെങ്കിലൊക്കെ യുണോ ഇങ്ങനെ ഇങ്ങനെ വിധിയുടെ പുറകെ സ്വന്തം മക്കളുടെ പേര് എഴുതി വയ്ക്കാതെ, അല്ലെങ്കിൽ ഞാനിത് എക്സ്പെക്ട് ചെയ്തില്ല എന്ന് വിചാരിച്ച് പിന്നെയും ആ കുട്ടിയെ ഒരു വേറെ നരകത്തിലോട്ട് തള്ളിവിടാതെ ബി ഫ്രണ്ട്സ്. അവരുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണോ സഹായിച്ചു കൊടുക്കുക. നിങ്ങൾ ഈ സൊസൈറ്റിയുടെയും ഒന്നും അവതാരത്തിലല്ല നിങ്ങൾ ജീവിക്കുന്നത്. ആ കുട്ടിയുടെ സന്തോഷം കെടുത്തിട്ട് നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി അവരെ ഫോഴ്സ് ചെയ്ത് ജീവിപ്പിക്കുമ്പോൾ അതൊരു റോബോട്ട് മരപ്പാവേ തീർന്നുകൊണ്ടേയിരിക്കുകയാണ്. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്.